നമസ്കാരം. ഈ വേൾഡ് കപ്പ് 2022 ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങിയ ആ നാൾ മുതൽ തന്നെ ഖത്തർ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരതയ്ക്ക് എല്ലാ കാലത്തും വളമിട്ട് കൊടുക്കുന്ന ആ രാജ്യം അതിൻ്റെ കൃത്യമായിട്ടുമുള്ള ആ ഒരു ദുഷ്ട മുഖം അന്ന് മുതലേ കാണിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ആദ്യം നമ്മൾ പറയേണ്ടത്, ഈ ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം ഈ വേൾഡ് കപ്പിനെ കൂട്ടിക്കുഴച്ചു, മതം കൂട്ടിക്കുഴച്ച് ഇസ്ലാമിക ഭീകരത എത്രത്തോളമാണ് ഈ ശരീഅത്ത് നിയമത്തിൽ ഉള്ളത് എന്ന് ലോകം മനസ്സിലാക്കിയ ഒരു വേൾഡ് കപ്പ് തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരണമെന്ന ആത്യന്തികമായിട്ടുള്ള ആ ലക്ഷ്യം കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നത് കൃത്യമായിട്ട് കാണിക്കുന്നത് തന്നെയായിരുന്നു ഈ ഖത്തർ വേൾഡ് കപ്പ് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. അതിൽ ഭാരതം എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യങ്ങളുടെ ഏറ്റവും തലതൊട്ടപ്പനായ നമ്മുടെ ഭാരതം, ഈ ഭാരതത്തിനെതിരെയായിരുന്നു ആദ്യം മുതൽ തന്നെ സത്യത്തിൽ ഈ ഖത്തർ നിലപാടെടുത്തത് എന്ന് പറയേണ്ടി വരുന്നു. അവരുടെ ഈ മതഭീകരവാദം വളർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അതിൽ ആദ്യത്തെ ഘടകം തന്നെയായിരുന്നു ഭാരതം തേടിക്കൊണ്ടിരിക്കുന്ന ഈ സക്കീർ നായിക് എന്ന് പറയുന്ന ഒരു കൊടും മുസ്ലിം ഭീകരൻ. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് നക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച അവൻ രാജ്യം വിട്ട് ഇന്ന് അവസാനം ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത്, മുസ്ലിം രാജ്യം, അവന് അഭയം നൽകിയിരിക്കുകയാണ്. ആ ദുഷ്ടൻ മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ പോലും വേൾഡ് കപ്പ് തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഖത്തറിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. ക്ഷണിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതാണ് അതിൽ ഏറ്റവും വലിയ രസകരം. ഈ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ, അതല്ലെങ്കിൽ ഈ ഇസ്ലാമിക പ്രചാരണം നടത്താൻ വേണ്ടി തന്നെയായിരുന്നു ഈ സുഡാപ്പി, ഈ കൊടും ഭീകരൻ, ഈ വെറുക്കപ്പെടേണ്ട മതസ്ഥനായിട്ടുള്ള ഈ സക്കീർ നായിക് എന്ന് പറയുന്ന കൊടും പിശാചിനെ ഈ ഖത്തർ എന്ന് പറയുന്ന ഈ ഭീകര രാജ്യം എന്ന് തന്നെ സൂചിപ്പിച്ചു കളഞ്ഞാലും അതിനെ തെറ്റു പറയാനൊക്കില്ല അവർ ക്ഷണിച്ചത്. അത്തരത്തിൽ ഭാരതം സക്കീർ നായിക്കിനെ ഇങ്ങനെ ക്ഷണിച്ച് മതം വളർത്താൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി ലോകകപ്പിനെയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഖത്തറിന്റെ ആ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആ പ്രതിഷേധം ഇന്ന് ലോക രാജ്യങ്ങൾക്ക് തന്നെ നേതാവായിട്ടുള്ള ഭാരതത്തിന്റെ പ്രതിഷേധം ഫലം കാണുകയും ഈ സക്കീർ നായിക് എന്ന് പറയുന്ന ഈ കൊടും ഭീകരനായിട്ടുള്ള ഈ നായയെ മാറ്റി നിർത്തുകയും ചെയ്തു എന്ന് പറയാതിരിക്കാനാവില്ല. നായ എന്ന് പറയുമ്പോൾ നല്ല നന്ദിയുള്ള, നമ്മളോടൊക്കെ ബഹുമാനമുള്ള, അണ്ടച്ചോറിന് ഒരുപാട് കടപ്പാട് പ്രകടിപ്പിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് നായയെ പോലും ഉപമിക്കാനാവില്ല ഈ ദുഷ്ടനായ ഈ പിഗിനോട് എന്ന് പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ ഈ പിഗിനെ ഉപയോഗിക്കാം. പിഗ് ഈ അഴുക്ക് ചെളിയിൽ പുരണ്ട് അതിഭീകര രൂപത്തിൽ നിൽക്കുന്ന ഒരു പിഗായിട്ട് ഇവനെ നമുക്ക് സൂചിപ്പിക്കാം. ഈ പിഗിനെ അങ്ങനെ ക്ഷണിക്കുന്നു, ഭാരതം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ഭയന്നത് കൊണ്ട് തന്നെ എന്ന് പറയാം. കാരണം ആകെയുള്ളത് ഈ മണ്ണ് കുഴിച്ചെടുക്കുന്ന ഡീസലും പെട്രോളും മാത്രമാകുമ്പോൾ അത് ഒരു കാലഘട്ടത്തിൽ അവസാനിക്കും. അതും തന്നെ വിദേശീയരുടെ സഹായത്തോടെ മാത്രം നിലനിന്നു പോകുന്ന ഒരു രാജ്യം, അവിടെ ശരീഅത്ത് നിയമപ്രകാരം എന്തൊക്കെ തെണ്ടിത്തരങ്ങളും തെമ്പാടിത്തരങ്ങളും കാണിക്കുന്നു എന്ന് നമ്മൾക്കറിയാം. അതൊക്കെ പോട്ടെ, അവർ ജീവിച്ചു പോകുന്നത് വിദേശ സഹായം കൊണ്ട് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭാരതം ഏത് രീതിയിലേക്കാണ് കുതിക്കുന്നത് എന്ന് അറിയുന്ന ഇവർ ഭയന്നു. ഭയന്നുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ആ നിർദ്ദേശം കണക്കിലെടുത്ത് സക്കീർ നായിക്കിനെ കണ്ടം വഴി ഓടിച്ചു എന്ന് പറയാം. എന്നാൽ ഈ അടുത്ത നാളിൽ ഉയർന്നു വന്ന പഥാൻ എന്ന് പറയുന്ന ആ സിനിമ, ഷാരൂഖ് ഖാനും ദീപിക പദുകോണും അഭിനയിച്ച ഈ സിനിമ, എന്താണ് ഷാരൂഖ് ഖാനും ദീപിക പദുകോണും അഭിനയിച്ച സിനിമയ്ക്കുള്ള ബുദ്ധിമുട്ട് എന്ന് ആലോചിക്കുന്നിടത്ത് ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങളാണ് ഇന്ന് കത്തിപ്പടർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം തന്നെയാണ് ദീപിക പദുകോണും ഈ ഷാരൂഖ് ഖാനും അഭിനയിച്ച ഒരു ഗാനരംഗം. ഈ ഗാനരംഗത്തിൽ കാവി നിറമുടുത്ത, ബിക്കിനി ഇട്ട, അതല്ലെങ്കിൽ ഷെഡി പോലും ഇടാതെ അടിവസ്ത്രം കാണിച്ചുകൊണ്ട് ഒരു കോണകം പോലെ ചുറ്റിയ ആ ഒരു തുണിയിൽ അഭിനയിച്ച, ഏറ്റവും മ്ലേച്ഛകരമായി അഭിനയിച്ച ദീപിക പദുകോൺ. ദീപിക പദുകോണിന്റെ ഈ അല്പവസ്ത്രം, ഈ ധരിച്ച കുഞ്ഞു വസ്ത്രം, അത് അടിവസ്ത്രം എന്ന് പോലും പറയാനാവില്ല. ആ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആ വേഷം കാണിക്കുന്നത് കാവി നിറത്തിലാവുമ്പോൾ വരുന്ന വരികളാണ് ഇവിടെ വിവാദമായത്. അല്ലാതെ കേരളത്തിലെ ചില അന്തംസംഖികൾ എന്ന് തന്നെ പറയാം, ചില അന്തംസംഖികൾ ഹൈന്ദവരെ, അതല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളെയൊക്കെ ട്രോളിക്കൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് നിറങ്ങളിൽ ഒരു നിറം മാത്രമാണ് കാവി
നിറം ആ കാവി നിറത്തിൽ ഒരു അടിവസ്ത്രം ധരിച്ചാൽ എന്താണ് ഹൈന്ദവർക്ക് നഷ്ടമെന്നൊക്കെ ചോദിക്കുന്ന ഈ അന്തം സംഗികൾ ഈ വരി ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഈ കാവി നിറം കാണിക്കുമ്പോൾ വെറുക്കപ്പെടേണ്ട ലജ്ജിക്കേണ്ട നാണിക്കേണ്ട നിറമാണ് എന്ന വരിയാണ് അവിടെ കൃത്യമായിട്ടും ഈ ഗാനം ചിട്ടപ്പെടുത്തിയ അതല്ലെങ്കിൽ രചിച്ച പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവന്ന ആ സമയത്ത് കാണികളായിട്ടുള്ള നമ്മൾ കേൾക്കുന്നത് കാവി നിറം കാണുമ്പോൾ അതല്ലെങ്കിൽ ഓറഞ്ച് നിറം കാണുമ്പോൾ ലജ്ജിക്കേണ്ട നാണിക്കേണ്ട എന്ന വരികൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ദേശീയ പതാകയിൽ പോലുമുള്ള ഓറഞ്ച് നിറം ആ ഓറഞ്ച് നിറത്തെ കാണുമ്പോൾ നാണമുള്ള വർഗം ഏതെന്ന് കൃത്യമായിട്ടും അറിയാം. ദീപിക പദുകോൺ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ നമ്മുടെ ഭാരതം പുറപ്പെടുവിച്ച ഒരു നിയമം എന്തായിരുന്നു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന ആ സമയത്ത് അതിനെതിരെ കൊടുവാളം എടുത്ത് ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി ചാടിയിറങ്ങിയ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെയോ ഷാരൂഖ് ഖാനും അമീർ ഖാനും അടക്കമുള്ള ഒരുപാട് ഖാൻമാരൊക്കെ ഈ ഭാരതത്തിൽ ജീവിക്കാൻ ഭയം തോന്നുന്നേ പേടി തോന്നുന്നേന്നൊക്കെ വിളിച്ചു പറഞ്ഞ തെണ്ടിത്തരം കാണിച്ച ഈ നാടിന്റെ ഉപ്പും ചോറും നക്കിക്കൊണ്ട് സമാധാനത്തോടെ സകല ആനുകൂല്യങ്ങളും കൈപ്പറ്റി ജീവിച്ച വർഗത്തിൽ പെട്ടവൻ തന്നെ ആയിരുന്നു എന്നൊന്ന് അക്ഷരം തെറ്റാതെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീപിക പദുകോൺ എന്ന് പറയുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങൾ നിലപാടുകൾ നടപടികൾ വായിലൂടെ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീ ആവുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന ഓരോ വാക്കും ഓരോ ദൃശ്യങ്ങളും അതിൽ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള നിലപാടുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ ഓരോ സംഘപുത്രരും അതല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സംഘികൾ ദേശത്തിനൊപ്പം നിൽക്കുന്ന രാജ്യത്തിനൊപ്പം നിൽക്കുന്നവരെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സംഘികൾ. എന്നാൽ അതിനെതിരായി രാജ്യത്തിനെതിരെ ദേശത്തിനെതിരെ നിൽക്കുന്ന നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് രാജ്യദ്രോഹികൾ. അത്തരത്തിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ അതിൽ പരാമർശിക്കപ്പെടുന്ന വാക്കുകളും നിറവും ഒക്കെ ഞങ്ങൾ പരിശോധിക്കും. കാരണം ഞങ്ങൾക്ക് വലുത് രാഷ്ട്രമാണ് രാജ്യമാണ് പിന്നെയാണ് രാഷ്ട്രീയവും മറ്റ് പണവും പദവികളും എന്നത് കൃത്യമായിട്ടും ഇവിടെ പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ ദീപിക പദുകോൺ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ സിനിമ റിലീസിംഗ് അടുത്ത മാസം 25 കൂടിയാണ് എന്നതാണ് എന്റെ അറിവ്. പക്ഷേ ഈ സിനിമ ചിത്രീകരണവും ഈ സിനിമയിലുള്ള ഈ ഗാനരംഗവും ഇതൊക്കെ വിവാദമാവുമെന്ന് ഏകദേശം 5-6 മുമ്പ് തന്നെ ഇതിന്റെ ചിത്രീകരണം പൂർത്തിയായ സമയത്ത് തന്നെ കൃത്യമായിട്ടും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് അതല്ലെങ്കിൽ ഇതിന്റെ സംവിധായകനായിക്കോട്ടെ നിർമ്മാതാവായിക്കോട്ടെ ഇവർക്കൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ വിവരം പൂർണ്ണമായിട്ടും ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഭാരതീയ വിരുദ്ധത എവിടൊക്കെ ആരൊക്കെ പ്രകടിപ്പിക്കുന്നോ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഖത്തർ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ ദീപിക പദുകോണിനെ ക്ഷണിച്ചത് അവിചാരിതമായിട്ടൊന്നുമല്ല. എന്തിനായിരുന്നു ഇവൾ ക്ഷണിക്കപ്പെട്ടതെന്ന് അറിയാമോ? അതിന്റെ വാർത്ത വന്നത് എങ്ങനെയെന്ന് അറിയാമോ? ലോകകപ്പ് ഫൈനൽ വേദിയായ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഫിഫ ലോകകപ്പ് ജേതാക്കൾക്കുള്ള ട്രോഫി ബോളിവുഡ് താരം ദീപിക പദുകോണും മുൻ സ്പാനിഷ് ഫുട്ബോൾ താരം കാസില്ലസും ചേർന്ന് അനാവരണം ചെയ്തു. അതായത് ഈ ലോകകപ്പ് ജേതാക്കൾക്കുള്ള ട്രോഫി ബോളിവുഡ് താരം പദുകോൺ ദീപിക പദുകോൺ എന്തൊരു ക്വാളിറ്റിയാണ് ഇവൾക്കൊക്കെ അതിനുള്ളത്. ആലോചിച്ച് നോക്കൂ, 4 സിനിമകളിൽ തുണിയില്ലാതെ അഭിനയിച്ച എന്ന ക്വാളിറ്റി അല്ലാതെ ഈ സ്ത്രീക്കൊക്കെ എന്താണുള്ളത്? പക്ഷേ ഇവിടെ ഖത്തർ വേൾഡ് കപ്പിലേക്ക് അവരെ ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഭാരത വിരുദ്ധത ഇന്ത്യ വിരുദ്ധത അതല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്ന RSS ഹിന്ദുത്വ വിരുദ്ധത ഇത് പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ ആ സ്ത്രീയെ കൃത്യമായിട്ടും ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ശത്രുക്കൾ എന്ന രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ട മുസ്ലിം രാജ്യമായിട്ടുള്ള ഈ ഖത്തർ കൃത്യമായിട്ടും പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ദീപിക പദുകോണിന്റെ ഈ വിവാദമായ ഈ ഗാനരംഗം വിവാദമായിരിക്കുന്ന ഈ സമയത്ത് തന്നെ അവരെ വിളിച്ച് വേറെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു യോഗ്യതയും ഇല്ലാത്ത 4 തുണിപ്പീസിൽ അവനവന്റെ കാണിക്കാവുന്ന മാക്സിമം ശരീരഭാഗം കാണിച്ചുകൊണ്ട് അശ്ലീല പ്രദർശനം നടത്തുന്ന ഒരു സ്ത്രീ. എന്നാലോ ശരീഅത്ത് നിയമപ്രകാരം അത് ഏറ്റവും വലിയ ഹറാമാണ് എന്നിരിക്കെ ഏറ്റവും വലിയ ഹറാം കാണിച്ച ആ സ്ത്രീയെ തന്നെ ഈ ചടങ്ങിന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ യോഗ്യതയായിട്ട് ഈ ഖത്തർ കണ്ടത് ഭാരത വിരുദ്ധത ഇന്ത്യ വിരുദ്ധത RSS BJP ഹിന്ദുത്വ രാജ്യ വിരുദ്ധത ഹിന്ദുത്വ വിരുദ്ധത എന്നത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനവും ഹിന്ദുത്വത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ആദ്യ പേജിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യ പേജിൽ കാണിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സംസ്കാരവും നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പും ഹിന്ദുത്വത്തിൽ തന്നെയാവുമ്പോൾ ഈ ഹിന്ദുത്വം തച്ചു തകർക്കുക എന്നത് 100 ശ്രമിച്ചിട്ടും നടക്കാത്ത ലക്ഷ്യമാകുമ്പോൾ ഈ ശരീഅത്ത് നിയമപ്രകാരം ഭരിക്കുന്ന ഖത്തറിന് കണ്ണിൽ കരടായി തന്നെയാണ് ഭാരതം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇന്ന് അതിശക്തരായിട്ടുള്ള RSS നേതാക്കൾ ഭാരതം ഭരിക്കുമ്പോൾ ഇവർക്ക് ഒരു പൊടിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഇസ്ലാമിക ജിഹാദികളെ മുച്ചൂടും മുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഫണ്ടിങ് പൂർണ്ണമായിട്ടും നിലയ്ക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ മുസ്ലിം ഭീകരത തച്ചുടച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നേറുമ്പോൾ ഇവർക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുക ഇത്തരത്തിൽ ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്ന് ഹിന്ദു നാമത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള ഈ
രാജ്യദ്രോഹികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദീപിക പദുകോണിന് ഇത്ര കണ്ട അവിടെ ഒരു സ്വാധീനം ഇത്ര കണ്ട അവിടെ ഒരു സ്ഥാനം നൽകിയത് എന്ന് ഏതൊരു അന്നം കഴിക്കുന്നുവെന്നും അറിയാൻ പറ്റും. എന്തായാലും കഴിഞ്ഞ വേൾഡ് കപ്പ് ഗംഭീരമായി തന്നെ വേൾഡ് കപ്പ് അവസാനിച്ചു കഴിഞ്ഞ ദിവസം. അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ആ മത്സരം ഏറ്റവും കുടുംബിരി കൊണ്ട കത്തിജ്വലിച്ച മത്സരം തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. എബാപ്പെ എന്ന് പറയുന്ന ഫ്രാൻസിന്റെ ഗംഭീര കളിക്കാരൻ തന്നെയായിരുന്നു കളിയിലെ കേമൻ, ഒരെണ്ണ പാതുകം നേടിയതും. ഒരു പക്ഷേ അർജന്റീനയും ഈ ഫ്രാൻസും തമ്മിലുള്ള ആ കളിയിൽ ഏറ്റവും ഓർമ്മിപ്പിക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് എന്ന് ചോദിച്ചാൽ അതും ഈ എംബാപ്പയുടെ പേര് തന്നെയാണെന്നറിയാം. ഏതായാലും മത്സരം ഗംഭീരമായി തീർന്നു. പക്ഷേ അതിലും ഇസ്ലാമിക മതം ഇസ്ലാമിക ഭീകരത തിരികാൻ ശ്രമിച്ച ഖത്തർ എന്ന് പറയുന്ന രാജ്യം ലോകത്താകമാനം അപഹാസ്യരാവുന്നത് നമ്മൾ കണ്ടതാണ്. പല രീതിയിലുള്ള അവിടുത്തെ നിയമം ആ നിയമം നടപ്പിലാക്കുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ പരിഹസിച്ചു. എല്ലാം ലോകം ഒന്നടങ്കം പരിഹസിക്കപ്പെടുക തന്നെയായിരുന്നു ഇസ്ലാമിക മതസ്ഥരെ എന്ന് പറയാതിരിക്കാനാവില്ല. അർജന്റീന എന്ന് പറയുന്ന ടീമിനെ അന്നം തരുന്ന ഒരു രാജ്യം എങ്ങനെയോ ചക്കയിട്ടപ്പോ മുയൽ ചത്തു എന്ന രീതിയിൽ ജയിച്ചപ്പോൾ പരിഹസിച്ചുകൊണ്ട് ഈ മെസ്സി എന്ന് പറയുന്ന ലോകോത്തര കളിക്കാരന്റെ പിറകിൽ വന്നുകൊണ്ട് അവന്റെ ആ ഇസ്ലാമിക ദേഷ്യം ഇസ്ലാമിക ഭീകരത പ്രകടിപ്പിച്ചതും കണ്ട ലോകകപ്പ് തന്നെയായിരുന്നു ഇത്. അതും സ്വതസിദ്ധമായ ചിരിയോടുകൂടി മെസ്സി തള്ളിക്കളഞ്ഞപ്പോൾ അവിടെയും അന്നം തരുന്ന രാജ്യങ്ങളായിട്ടുള്ള സൗദി ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ ഈ പറയുന്ന മൊറോക്കോ ആയിക്കോട്ടെ ഇതൊക്കെ എട്ട് നിലയിൽ പൊട്ടിയതും നശിച്ചതും നാരായ കല്ല് കണ്ടതും നമ്മൾ അറിഞ്ഞതാണ്. അതിലൂടെ വലിയൊരു സന്ദേശം ഭഗവാൻ ദൈവം തന്നെ നൽകിയിട്ടുണ്ട്. എന്താണ്? ഈ ഇസ്ലാമിക ഭീകരർ ഇത്രയേ ഉള്ളൂ എന്ന സന്ദേശം നമ്മൾക്ക് ഈ വേൾഡ് കപ്പിൽ കിട്ടി എന്നതും അറിഞ്ഞു. ഇവർ തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ അപഹാസ്യരാക്കുന്നതെന്നും ഇവർ തന്നെയാണ് ഇവരുടെ നിയമം തന്നെയാണ് ഇവരെ ഈ സമൂഹത്തെ അപഹാസ്യരാക്കുന്നതെന്നും കണ്ട വേൾഡ് കപ്പ് തന്നെയായിരുന്നു. എന്തായാലും ഭാരതത്തിനെതിരെ കിട്ടുന്ന ഏതൊരു വടിയും അടിക്കാൻ ഉപയോഗിക്കുന്ന ഖത്തർ എന്ന് പറയുന്ന ഈ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ വളരെ മോശമായിരിക്കും, വേദനാജനകമായിരിക്കും എന്നത് പറയാതിരിക്കാനാവില്ല ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് തന്നെ. അതുകൊണ്ട് ദീപിക പദുകോണെ, നീ തുണി ഊരിയോ തുണി ഇല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും ഡാൻസ് കളിച്ചോ, ഏത് നിറത്തിലുള്ള അടിവസ്ത്രമോ ധരിച്ചോ അല്ലാതെയോ നീ ഡാൻസ് കളിച്ചോ, പക്ഷേ അവിടെ ഭാരതത്തിന്റെ ദേശീയ പതാകയിലുള്ള ഓറഞ്ച് നിറം, ഭാരതം ഭരിക്കുന്ന ഭാരതത്തിന്റെ നിലനിൽപ്പായിട്ടുള്ള കാവി നിറം, അതിനെ കാണുമ്പോൾ നിനക്ക് നാണിക്കേണ്ട നാണിപ്പിക്കേണ്ട ലജ്ജിക്കേണ്ട നിറമാണെന്ന് പറയുമ്പോൾ അത് ലജ്ജിക്കേണ്ടത് നാണിക്കേണ്ടത് നീയാണ്, നിനക്ക് അച്ചാരം തരുന്ന വർഗമാണ്, നിനക്ക് രാജ്യദ്രോഹികളുടെ ആ കൂട്ടമുണ്ടല്ലോ നിന്റെ കൂടെ, അവരാണ് നാണിക്കേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറയാതിരിക്കാനാവില്ല. എന്തായാലും ഈ വേൾഡ് കപ്പിലെ കണ്ണിലെ കരടായി ഖത്തർ എന്ന് പറയുന്ന ആ രാജ്യത്തിന് വേൾഡ് കപ്പ് കൊടുത്തത് തന്നെ ലോകത്താകമാനം നാണക്കേടായി അപഹാസ്യരായി തന്നെ ഫിഫ മാറി എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.